കേശമരത്തിൽ നിന്ന് കുറച്ച് ഇലകൾ ഭക്ഷിച്ചതിന് ശേഷം ജിറാഫ് മറ്റൊരു അക്കേശമരം തേടി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നീണ്ട മുള്ളുകളാണ് ആദ്യത്തെ പ്രതിരോധം. അടുത്ത പ്രതിരോധം ടാനിൻ എന്ന രാസവസ്തുവാണ്. ഒരു ജിറാഫ് അക്കേശമരത്തിന്റെ ശിഖരങ്ങളും ഇലകളും അടക്കം 29 കിലോഗ്രാം അകത്താക്കും. ധാരാളം ജിറാഫുകൾ ഉണ്ടെങ്കിൽ അത് അക്കേശമരത്തിന്റെ നാശത്തിന് കാരണമായേക്കാം. ജിറാഫ് അക്കേശമരത്തിന്റെ ഇലകൾ തിന്നു തുടങ്ങുന്ന സമയം ഇലകളിൽ ടാനിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അത്യാവശ്യം ഇലകൾ ഭക്ഷിച്ച ശേഷം ജിറാഫ് ആ അക്കേശമരം ഉപേക്ഷിക്കുന്നു. ഉടനടി അക്കേശമരം എതിലും ഗ്യാസ് പുറപ്പെടുവിക്കുന്നു. എതിലും ഗ്യാസ് കാറ്റിൽ സ്പ്രെഡ് ആവുന്നതോടെ ജിറാഫിന്റെയോ മറ്റു മൃഗങ്ങളുടെ സാന്നിധ്യം മറ്റു അക്കേശമരങ്ങൾ തിരിച്ചറിയുന്നു. ഇതോടെ മറ്റു അക്കേശമരങ്ങളും ടാനിൻ ഉയർന്ന അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കി ജിറാഫ് എന്ത് ചെയ്യുന്നു? കാറ്റിന് എതിർവശത്തുള്ള അക്കേശമരത്തിലേക്ക് നീങ്ങുന്നു. ആ അക്കേശമരം ടാനിൻ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം ഇലകൾ ജിറാഫ് ഭക്ഷിക്കുന്നു. അക്കേശമരങ്ങൾക്ക് ടാനിൻ ഉള്ളതുകൊണ്ടും കാറ്റിൽ സന്ദേശം കൈമാറുന്നതുകൊണ്ടും കുറച്ച് ഇലകളെ അവയ്ക്ക് നഷ്ടമാകുന്നുള്ളൂ. കാറ്റിനെതിരെ സഞ്ചരിക്കുന്നതുകൊണ്ട് സന്ദേശം കിട്ടാത്ത അക്കേശമരത്തിൽ നിന്ന് അത്യാവശ്യം ഇല ഭക്ഷിച്ച് വയറ് നിറക്കാൻ ജിറാഫിനും കഴിയുന്നു. ഇതുമൂലം ജിറാഫുകളും അക്കേശമരങ്ങളും വംശമറ്റ് പോവാതെ നിലനിൽക്കുന്നു.